കയ്പമംഗലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാകാനില്ലെന്ന് കെ എം നൂറുദ്ദീൻ. യു ഡി എഫുമായി ഒത്തുപോകാനാവില്ലെന്നും സജീവ രാഷ്ട്രീയ പ്രവർത്തകനായാൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാവില്ലെന്നുമാണ് നൂറുദ്ദീന്റെ നിലപാട്. ശ്യാമുണ്ട് തൃശൂരിൽ നിന്ന്. ശ്യാം, അദ്ദേഹം നേതൃത്വത്തെ ഇക്കാര്യം അറിയിച്ചു കഴിഞ്ഞു, എന്താണ് വിവരങ്ങൾ? പ്രസാദ്, അവസാന നിമിഷമാണ് കയ്പമംഗലം മണ്ഡലം ആർ എസ് പിക്ക് യു ഡി എഫ് യോഗത്തിൽ കൈമാറുന്നത്. ആർ എസ് പി ഒരു പൊതു സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് കെ എ നൂറുദ്ദീനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത്. ഇന്നലെ ആർ എസ് പി നേതാവ് പ്രേമചന്ദ്രനാണ് തന്നെ സ്ഥാനാർത്ഥിത്വം അറിയിച്ചതെന്നും ഇത് തനിക്ക് കിട്ടിയ അംഗീകാരമായി കരുതുന്നു എന്നാണ് കെ എ നൂറുദ്ദീൻ ഇന്നലെ പ്രതികരിച്ചത്. മാത്രമല്ല, കെ എ നൂറുദ്ദീൻ ചാലക്കുടിയിൽ ആം ആദ്മിയുടെ സ്ഥാനാർത്ഥിയായി ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തിരുന്നു. 35,189 വോട്ടുകൾ ആ തെരഞ്ഞെടുപ്പിൽ നൂറുദ്ദീൻ സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. നൂറുദ്ദീൻ കയ്പമംഗലം സ്വദേശി കൂടിയാണ്. ഇതെല്ലാമായിരുന്നു നൂറുദ്ദീൻ അനുകൂലമായ ഘടകങ്ങൾ. എന്നാൽ ഇന്ന് വളരെ പെട്ടെന്ന് നൂറുദ്ദീൻ നിലപാട് മാറ്റുകയും യു ഡി എഫ് നേതൃത്വവുമായി ഒരിക്കലും തനിക്ക് യോജിച്ചു പോകാൻ കഴിയില്ലെന്നും ഇപ്പോഴുള്ള സാമൂഹ്യ പ്രവർത്തന മേഖലയും ചാരിറ്റബിൾ പ്രവർത്തന മേഖലയും വിപുലീകരിക്കാൻ തന്റെ സ്ഥാനാർത്ഥിത്വം ഒരു തടസ്സമാകുമെന്നും അതുകൊണ്ട് താൻ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറുന്നു എന്നുമാണ് ഇപ്പോൾ നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. ഇക്കാര്യം എന്നാൽ തൃശൂരിലെ ജില്ലാ യു ഡി എഫ് നേതൃത്വത്തെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുമില്ല. പക്ഷേ നൂറുദ്ദീൻ മാധ്യമങ്ങളിലൂടെ ഇക്കാര്യം വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രസാദ്. ശ്യാം, തൃശൂരിൽ നിന്ന്.